വെൽക്കം ടു എംപ്ലിൻ്റ് മീഡിയ. രാഹുൽ ഗാന്ധി ഓരോ നീക്കങ്ങളിലൂടെ മോദിയെ ഭയപ്പെടുത്തുക തന്നെയാണ്. എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന് ഞെട്ടിച്ചത്, അതിലും വലിയൊരു ഒരു ഞെട്ടൽ അധികം ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യമാണ്, മിനിമം ഗ്യാരണ്ടി ബാങ്കിൽ, അതായത് പിന്നോക്കം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് മിനിമം ഗ്യാരണ്ടി തുക എത്തിക്കും, അങ്ങനെയൊരു പദ്ധതി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരും എന്ന ആ പ്രഖ്യാപനം, അതിന് പിന്നിലെ ബുദ്ധിയെപ്പറ്റി നമ്മൾ പലവട്ടം ആലോചിക്കണം. കാരണം അങ്ങനെ രാഹുൽ ഗാന്ധി ഒരു പ്രഖ്യാപനം നടത്താൻ പിന്നിൽ അതിനെ ഉപദേശിച്ചവരെ സമ്മതിക്കണം. കാരണം ആ ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ മോദിയുടെ, നരേന്ദ്രമോദിയുടെ സാമ്പത്തിക പിന്നോക്ക സംവരണ പരിപാടിയെ തന്നെ രാഹുൽ ഗാന്ധി അട്ടിമറിച്ചിരിക്കുകയാണ്. കാരണം അതിന് ഒരു വിശദീകരണക്കുറിപ്പ് ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ വന്ന്, അതിലാണ് അതിൻ്റെ ഏറ്റവും കാതലായ വശം കിടക്കുന്നത്. രാഹുൽ ഗാന്ധി വീണ്ടും പറഞ്ഞു ഇത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പാക്കും, എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു, മോദിയുടെ ഈ സാമ്പത്തിക സംവരണം മുന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കമുള്ളവർക്കുള്ള സംവരണം, അത് എന്തർത്ഥമാണ് അതിലുള്ളത്? കാരണം പൊതുമേഖലയിലോ പൊതുമേഖല അനുബന്ധ സ്ഥാപനങ്ങളിലോ ആണ് ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം മുന്നോക്കക്കാർക്ക് ലഭിക്കുക. പക്ഷേ ഫലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥ നിയമനം നാമമാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ഈ മോദിയുടെ പ്രഖ്യാപനം, സവർണറുടെ വോട്ട് തട്ടാൻ വേണ്ടിയുള്ള ഈ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ഒരു വലിയ കുമിള മാത്രമാണ്, വെറുമൊരു പൊട്ടിപ്പോകുന്ന ബലൂൺ മാത്രമാണ്. ഇതിനെയാണ് പ്രശംസിച്ചിട്ട് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർ മോദിയെ പ്രകീർത്തിച്ച് കത്തെഴുതിയത്. നല്ല കാര്യം. പക്ഷേ ഈ കത്തെഴുതുന്നവർ ഒരു 2 കൊല്ലം കഴിഞ്ഞോ 5 കൊല്ലം കഴിഞ്ഞോ ഒരു കണക്കെടുപ്പ് നടത്തുന്നത് നന്നായിരിക്കും. എത്ര പേർക്ക്, മുന്നോക്കക്കാർക്ക് അങ്ങനെ നിയമനം കിട്ടി? ഉത്തരം ഒരു ഏകദേശം ഒരു ബിഗ് ശൂന്യത മാത്രമായിരിക്കും. അതാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. ഈ സംവരണം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. പക്ഷെ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഈ പരിപാടി വളരെ അർത്ഥവത്തായിട്ട് നടപ്പാക്കാൻ സാധിക്കുമെന്ന സൂചനയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. ഇവിടെ ഒരു ചരിത്രം കൂടി നമ്മൾ കാണണം. 1st UPA ഗവൺമെൻറ്, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്, നടപ്പാക്കിയ ചില പ്രധാനപ്പെട്ട പദ്ധതികൾ, തൊഴിലുറപ്പ് പോലുള്ള പദ്ധതികൾ, സ്ത്രീകൾക്ക് മിനിമം 1 വർഷം ഇത്ര തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കുന്ന, ഇപ്പോൾ വളരെ വിജയകരമായി നടപ്പാക്കുന്ന ഈ തൊഴിൽ പദ്ധതികൾ ഒക്കെ 1st UPA ഗവൺമെൻറ്റാണ് നടപ്പാക്കിയത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന പല പുതിയ ക്ഷേമ പദ്ധതികളുമെന്ന് കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ 2nd UPA ഗവൺമെൻറ് എന്തുപറ്റി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച്, കുംഭകോണത്തിൽ മുങ്ങിക്കുളിച്ച് മോദിക്ക് വഴി ഒരുക്കി അധികാരത്തിൽ നിന്നും പുറത്തുപോയി. 1st UPA ഗവൺമെൻറ് കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ, CMP അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ കൂടി പിന്തുണച്ച ഒരു ഗവൺമെൻറ്റായിരുന്നു. ഏറ്റവും ക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കാൻ ആ സർക്കാരിന് സാധിച്ചത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ പിന്തുണയുണ്ടായിരുന്നത് കൊണ്ടാണെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പം ചരിത്രം ആവർത്തിക്കപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയ പിന്നെ അന്തരീക്ഷമാണ് രൂപപ്പെട്ടു വരുന്നത്. രാഹുലിൻ്റെ ഓരോ നീക്കങ്ങളും മോദിയുടെ അവനാഴിയിലെ അസ്ത്രങ്ങളെ ഓരോന്നിനെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മോദിയെ മാത്രമല്ല, BJPയെയും പേടിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന നീക്കങ്ങളാകാം ഇനി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും.